നമ്മൾ ഓരോരുത്തരും സൈബർ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സമയമായിരിക്കുന്നു. രണ്ട് സംഭവങ്ങൾ ഉദാഹരിക്കാം. ഒന്ന്, ഭീമ കൊറഗാവ് കേസിൽ ഫാദർ സ്നാൻ സ്വാമിയെ കുടുക്കിയതാണ് എന്ന റിപ്പോർട്ട്. രണ്ടാമത്തേത് ഡൽഹി എയിംസിൽ നടന്ന ഹാക്കിംഗ്. ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് രണ്ടും. ആദിവാസികളുടെ അവകാശ പോരാട്ടങ്ങളിലെ ശബ്ദമായിരുന്ന ഒരു വയോധികൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മരണപ്പെടുന്നു. ശരിയായ ചികിത്സ പോലും ആ മനുഷ്യന് നിഷേധിക്കപ്പെട്ടു എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ആ മരണം സംഭവിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ട് പറയുന്നു അയാൾ നിരപരാധിയായിരുന്നു എന്ന്. അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനായി ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് രേഖകൾ സ്ഥാപിച്ചു എന്ന്. ആ രേഖകൾ സ്ഥാപിച്ചതിൽ അന്വേഷണ ഏജൻസി തന്നെ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. ഇതെല്ലാം നടക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ. മാവോയിസ്റ്റ് രേഖ എന്നെല്ലാം പറഞ്ഞ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അമേരിക്കൻ ഏജൻസിയായ ആഴ്സണൽ പുറത്തുവിട്ട രേഖ. ദളിതരുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിജയാഘോഷ പരിപാടിയെ സവർണർ എതിർത്തക്രമിച്ചതാണ് ഭീമ കൊറേഗാവ് പ്രശ്നങ്ങൾക്ക് തുടക്കം. അത് പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള അർബൻ നക്സലുകളുടെ ശ്രമമാണ് എന്ന നിലയിൽ കേസ് വഴിതിരിച്ചു വിടപ്പെട്ടു. സ്റ്റാൻസാമി ഉൾപ്പെടെ ദിഷണശാലികളായ കുറേയേറെ മനുഷ്യരെ ജയിലഴിക്കുള്ളിലാക്കാൻ ആ കേസ് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുള്ള തെളിവ് അന്വേഷണ ഏജൻസി സംഘടിപ്പിച്ചത് ഹാക്കിങ്ങിലൂടെയാണ് എന്ന് വെളിപ്പെടുമ്പോൾ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഭരണകൂടം തന്നെ ഇല്ലാതാക്കുന്നു എന്ന് വ്യക്തം. സൈബർ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശം പോലും ഹനിക്കപ്പെടും വിധം ഇവിടെ സൈബർ സുരക്ഷ ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്നു. ഇന്ത്യയിൽ ഈ കരിനിയമങ്ങളുടെ ഫലമായി എത്രയോ പേരുടെ ജീവനാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റാൻസ്വാമിൻ്റെ പേരിൽ ഈ കേസെടുത്ത ഭീമകൊറകൻ സംഭവം, അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടെന്നറിയ ഇപ്പോൾ കിടക്കുന്നത്, നിരപരാധികളായി എത്രയോ പേരുണ്ട്. ഡൽഹി എയിംസിൽ ഹാക്ക് ചെയ്യപ്പെട്ട 5 സെർവറുകളിലെയും വിവരങ്ങൾ വീണ്ടെടുത്തു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നഷ്ടപ്പെട്ട ഡാറ്റ തിരിച്ചു ലഭിച്ചു കാണും. എന്നാൽ ഹാക്കർമാർ ആ ഡാറ്റ കോപ്പി ചെയ്തിട്ടില്ല എന്നതിന് എന്തുറപ്പാണ് നമുക്കുള്ളത്? ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗവിവരങ്ങൾ, മുൻ പ്രധാനമന്ത്രിമാരുടെ ഉൾപ്പെടെ ആരോഗ്യസ്ഥിതി, പല വാക്സിനുകളുടെ പരീക്ഷണ വിവരങ്ങൾ, ഇവയെല്ലാമാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഡിജിറ്റൽ ലോകത്ത് ഡാറ്റ ഒറ്റയായി നിൽക്കുന്ന ഒന്നല്ല, അത് പലതായി കോപ്പി ചെയ്യപ്പെടുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും. ഇവിടെയും അത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. വ്യക്തിക്ക് ഭരണകൂടത്തിൽ നിന്നും ഭരണകൂടത്തിന് വിദേശ ശക്തികളിൽ നിന്നും അതിക്രമം നേരിടേണ്ടി വന്നു എന്നത് ഈ രണ്ട് സംഭവങ്ങളിൽ കാണാം. രണ്ടും സൈബർ സുരക്ഷയുടെ അടിവേരിളക്കിയാണ് സാധ്യമായത് എന്നതുകൊണ്ട് നമ്മളെല്ലാം കരുതിയിരിക്കണം. ഞങ്ങളെ നിരീക്ഷിക്കുകയല്ല വേണ്ടത്, ഞങ്ങൾക്ക് സുരക്ഷ തരുകയാണ് ചെയ്യേണ്ടത് എന്ന് വിളിച്ചു പറയേണ്ട സമയമായി. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.